400 പ്രാവശ്യം ക്ഷമിച്ചാൽ സ്തോത്രം പിന്നെ നമ്മൾ ഓർത്തിരിക്കുമോ? ഇതിന്റെ മർമ്മം മനസ്സിലാക്കുമ്പോൾ മാത്രമേ എന്താണ് ഈ കടുകുപടി എന്ന് മനസ്സിലാക്കുവാൻ സാധ്യമാകുകയുള്ളൂ. അപ്പോസ്തലന്മാർ കർത്താവിനോട് ചോദിക്കുന്നത് 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. ഏത് കാട്ടത്തി? എന്തിനെയാണ് കർത്താവ് കാട്ടത്തി എന്ന് വിളിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടത് വേരോടെ പറഞ്ഞ് കടലിൽ പോകണം? ആ പക അഥവാ ആ ക്ഷമിക്കാതിരിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു വ്യക്തി എന്നോടോ നിങ്ങളോടോ ചെയ്ത ആ പ്രവൃത്തിയുടെ പ്രതികരണം അദ്ദേഹത്തോട് നമുക്ക് തിരിച്ചു ചെയ്യുവാൻ പറ്റാഞ്ഞത് കൊണ്ടും അഥവാ ചെയ്തത് കൊണ്ടുള്ള വൈരാഗ്യവും വാശിയും നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ അതൊരു വൃക്ഷം പോലെ വലുതായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് വൃക്ഷത്തിനും വേരുണ്ടെന്ന് പറയുന്നത് പോലെ ഇതിനും ഒരു വേരുണ്ട്. അത് മുറിച്ച് അഥവാ കളഞ്ഞാൽ വീണ്ടും ആ വേരിൽ നിന്ന് മുളച്ച് വീണ്ടും അത് കിളിർത്തു വരും. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, അതിനെ നീ പിഴുകണം, പിഴുതെടുത്ത് വെളിയിൽ കളയണം, അതിനോട് പറയണം കടലിൽ നട്ടുപോക, വേരോടെ പിഴുത് കടലിൽ പോക എന്ന് ഞാനും നിങ്ങളും പറയണം. ആരോടാണ് ക്ഷമിക്കാതിരിക്കുന്നത്? അതിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. അതിന് നിനക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുകയല്ല വേണ്ടത്, അതിനു വേണ്ടത് എന്താണ്? നീ വിശ്വസിച്ചുകൊണ്ട് പറയണം, കർത്താവേ ഞാൻ ഈ വ്യക്തിയോട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ ക്ഷമിക്കുന്നു, അത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് വേരോടെ പിഴുത് കടലിൽ നട്ടുപോകട്ടെ. കടലിൽ പോയ ഒരു വസ്തുവിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ബുദ്ധിമുട്ടാണ്. അത് കടലിലാണ് പോയിരിക്കുന്നത്. കടൽ അതിനെ ആഴത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. തിരമാലകൾ അതിനെ പിഴുതു പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞു. ഇനിയും അത് തിരിച്ചു വരികയില്ല. അതുകൊണ്ടാണ് അത് കടലിൽ പോകേണ്ടത്. അതിനെന്താണ് വിശ്വാസം വേണ്ടത്? അതിന് കടുകുപടിയുള്ള വിശ്വാസം മതി. അതിന് അധികം വിശ്വാസം വേണ്ട. നാം എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ കർത്താവായ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് ആ വ്യക്തിയോട് ക്ഷമിക്കുന്നു. അതിനോട് ഞാൻ പറയുകയാണ്, ആ അൺഫോർഗീവ്നെസ്സിനോട്, ആ ഇടർച്ചയോട് ഞാൻ പറയുകയാണ്, ഇടർച്ചയെ അൺഫോർഗീവ്നെസ്സേ എൻ്റെ ഹൃദയത്തിൽ നിന്നും വേരോടെ വിഴുത് കടലിൽ നട്ടുപോകുവാൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. അതാരാണ് പറയേണ്ടത്? നാം ഓരോരുത്തരും. വേരോടെ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ദോഷം ചെയ്യും. ഒരുപക്ഷെ നമ്മളിപ്പൊ കണ്ടു, 5-10 ദിവസം കഴിഞ്ഞ് കണ്ടു, നമ്മൾ അതിനെ പറ്റി മറന്നുപോയി. വീണ്ടും ഒരു സന്ദർഭം വരുമ്പോ അതിനെ കുറിച്ച് നമുക്ക് ഓർക്കുവാൻ ഇടയായിത്തീരും. അത് നമ്മൾ ഓർക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അത് വേരോടെ പിഴുതു പോകണം എന്നാണ് തിരുവചനം നമ്മളെ അനുശാസിക്കുന്നത്, കർത്താവ് നമ്മളോട് പറയുന്നത്. അതിനെ വേരോടെ പിഴുതു കളയണം. അതിനധികം വിശ്വാസമൊന്നും വേണ്ട, കടുകുപടിയോളം മതി. എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? സ്തോത്ര കർത്താവെ, ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നു, അത് ആ അൺഫോർഗീവ്നെസ്, ആ ഇടർച്ച എന്നിൽ നിന്നും പോകട്ടെ വെളിയിൽ. ഇടർച്ചയുള്ള വ്യക്തിക്ക് യേശുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ സാധ്യമാകില്ല. കാരണം ആ ഇടർച്ചയുള്ള മനുഷ്യൻ അഥവാ നമ്മുടെ ജീവിതത്തിൽ ഇടർച്ചയുണ്ട് എന്നുണ്ടെങ്കിൽ നാം എപ്പോഴും ചിന്തിക്കുന്നത് ആ വ്യക്തിത്വത്തെ കുറിച്ചായിരിക്കും, എപ്പോഴും ധ്യാനിക്കുന്നത് ആ വ്യക്തിത്വത്തെ കുറിച്ചായിരിക്കും, എപ്പോഴും സംസാരിക്കുന്നത് ആ വ്യക്തിത്വത്തെ കുറിച്ചായിരിക്കും. അതുകൊണ്ട് ആ വ്യക്തി നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകണമെന്നുണ്ടെങ്കിൽ നാം വിശ്വസിച്ചുകൊണ്ട് ആ ഇടർച്ചയോട് പറയണം, ഇടർച്ചയെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് വേരോടെ പിഴുന്ന് കടലിൽ നട്ടുപോകുവാൻ. അങ്ങനെ പറഞ്ഞാൽ കടം അത് നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകുവാനിടയാകും. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലെ 15-ാമത്തെ വാക്യം, ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ചിട്ട് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും. കയ്പുള്ള വേര്, എന്തുകൊണ്ടാണ് ഇത് വേരോടെ പിഴുതു പോകേണ്ടത്? കയ്പുള്ള വേരുണ്ടെന്നുണ്ടെങ്കിൽ അത് കലക്കമുണ്ടാക്കും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് അത് വേരോടെ പിഴുതു പോകണം.
അതിനെത്ര വിശ്വാസം വേണം? കടുക് മരിയോട് അതിനധികം വിശ്വാസം വേണ്ട. അതിന് നിന്റെ ഹൃദയത്തിൽ ഒന്ന് മാത്രം വിശ്വസിച്ചാൽ മതി, എൻ്റെ കർത്താവിൽ നിന്ന് എനിക്ക് അനുഗ്രഹം വേണം, എൻ്റെ കർത്താവിൽ നിന്ന് എനിക്ക് നന്മ വേണം, എൻ്റെ കർത്താവിനെ എനിക്ക് എല്ലാ ദിവസവും ധ്യാനിക്കണം, എനിക്ക് വേണ്ടി മരിച്ചവനെ കുറിച്ച് എനിക്ക് ധ്യാനിക്കണം, എനിക്ക് വേണ്ടി ജീവൻ തന്നവനെ കുറിച്ച് എനിക്ക് സംസാരിക്കണം, അവനായിരിക്കണം എൻ്റെ ജീവിതത്തിൽ മുഴുവനും, അവനായിരിക്കണം എൻ്റെ രാജാവ്. വേറൊരു വ്യക്തി എനിക്ക് ഇടർച്ച ഉണ്ടാക്കിയ വ്യക്തി ആയിരിക്കരുത് എൻ്റെ ധ്യാനമെന്നും, ആ ഇടർച്ച ഉണ്ടാക്കിയ വ്യക്തിയാകരുത് എൻ്റെ ടേബിളിൽ ഇരിക്കുന്നത്, ഇടർച്ച ഉണ്ടാക്കിയ വ്യക്തി ആയിരിക്കരുത് ഞാൻ ജോലി ചെയ്യുന്നിടത്ത്, ആ ഇടർച്ച ഉണ്ടാക്കിയ വ്യക്തി ആയിരിക്കരുത് ഞാൻ പോകുന്ന വഴിയിൽ. സ്തോത്രം. നാം ഒന്ന് ചിന്തിച്ചു നോക്കിയ ആരെങ്കിലും ഇടർച്ച ഉണ്ടാക്കിയെങ്കിൽ, നീ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഊണ് മേശയിലും ജോലി ചെയ്യുന്നിടത്തും എല്ലാം ആ വ്യക്തിയാണ് നമ്മുടെ കൂടെ നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിനെ, ആ വ്യക്തിയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയണം, അത് വേരോടെ വിഴുതു കളയണം. അതിനെത്ര വിശ്വാസം വേണം? യേശുവിലെ വിശ്വാസത്തിൽ സാധിക്കും. ഭൂതത്തെ പുറത്താക്കുന്ന വിഷയം, അത് മേശകർത്താവ് പറഞ്ഞിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിനകത്ത് യേശുവിനോട് ശിഷ്യന്മാര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സ്തോത്രം. ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് അതിനെ പുറത്താക്കാൻ കഴിയാഞ്ഞത്? സ്തോത്രം. അതുമാത്രം ഞാൻ വായിക്കുന്നു. സ്തോത്രം. 19-ാമത്തെ വാക്യത്തിൽ പിന്നെ ശിഷ്യന്മാർ, മത്തായി 17:19-20 ഞാൻ വായിക്കുന്നത്, പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിന്റെ അടുക്കൽ വന്നു ഞങ്ങൾക്ക് അതിനെ പുറത്താക്കിക്കൂടാനത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ. എന്തുകൊണ്ട് അതിനെ പുറത്താക്കാൻ സാധിച്ചില്ല എന്ന് അവർ ചോദിക്കുമ്പോൾ യേശു അവരോട് പറയുകയാണ്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ. സ്തോത്രം. ഈ അല്പവിശ്വാസം എന്ന, അഥവാ അവിശ്വാസം എന്ന, അതിനെ നമ്മുടെ ജീവിതത്തിൽ നിന്നും നീക്കിക്കളയണമെന്നുണ്ടെങ്കിൽ എന്തു വേണം എന്ന് കർത്താവ് അവിടെ പറയുകയാണ്. സ്തോത്രം. ഇത് പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകയില്ല. സ്തോത്രം. പ്രാർത്ഥനയാലും ഉപവാസത്താലും ഈ ജാതി ഒഴിഞ്ഞു പോകണം. അവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നിന്നും നീങ്ങി മാറണം. ഭൂതത്തെ പുറത്താക്കണോ? രോഗികളെ സൗഖ്യമാക്കണോ? നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നത് ദൈവം നമുക്ക് തരണമോ? അവിശ്വാസം അഥവാ അല്പവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നിന്നും പുറത്തു പോകണം. അതിന് മുമ്പായിട്ട് പിന്നെ വായിക്കുന്നത്, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട്, നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന ഏത് മലയോടും നീങ്ങിപ്പോകുവാൻ കൽപ്പിച്ചാൽ, അത് നീങ്ങിപ്പോകണമെന്നുണ്ടെങ്കിൽ കടുകുമണിയുള്ള വിശ്വാസം മതി എന്ന് പറഞ്ഞാൽ. സ്തോത്രം. ഈ മലപോലെയുള്ള പ്രശ്നമായിക്കൊള്ളട്ടെ, മലപോലെയുള്ള വിഷയമായിക്കൊള്ളട്ടെ നമ്മുടെ ജീവിതത്തിൽ, അതിനെ നീക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ സാധിക്കും. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്തോത്രം, നാണക്കേട് കാരണം പുറത്തോട്ട് പോകുവാൻ സാധ്യമല്ല, മനുഷ്യൻ്റെ മുഖത്ത് നോക്കുവാൻ പറ്റുകയില്ല. എന്തുകൊണ്ട്? സ്തോത്രം. അവരുടെ മല, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ പ്രതികൂലങ്ങൾ മുഴുവനും അവരുടെ ചുറ്റും മലയാണ്. അവരുടെ ചുറ്റും മലയ്ക്കുള്ളിൽ അവരിരിക്കുകയാണ്. മലയുടെ അടിവാരത്തിൽ അവരിരിക്കുകയാണ്. അവർക്ക് വെളിയിലോട്ട് ഇറങ്ങുവാൻ സാധിക്കുന്നില്ല, അവർക്ക് പുറത്തു പോകുവാൻ സാധിക്കുന്നില്ല. കർത്താവ് പറയാണ്, ഈ മല മാറും. നിനക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് നീങ്ങുവാൻ പറഞ്ഞാൽ അത് നീങ്ങും. സ്തോത്രം. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഒന്ന്, ഈ വചനം വിശ്വാസയോഗ്യമാണെന്ന്. രണ്ട്, കടുകുമണിയോളം വിശ്വാസം. അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അളന്നു തന്ന വിശ്വാസം. റോമാലേഖനം 12-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. അളന്നു തന്ന വിശ്വാസം. എങ്ങനെയാണ് കർത്താവ് നമുക്ക് വിശ്വാസം അളന്നു തന്നത്?
സ്തോത്രം. കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നു, തിരുവചനത്തിൽ നാം വായിക്കുന്നു, ദൈവത്തിന് മുഖപക്ഷം ഇല്ല. മുഖപക്ഷമില്ലാത്ത ദൈവം അളന്നു തരുമ്പോൾ വിശ്വാസം എങ്ങനെയാണ് അളന്നു കൊടുത്തത്? പല കപ്പ് കൊണ്ടുവന്നിട്ട് ഒരു ചെറിയ കപ്പിനകത്ത് എനിക്ക്, ഒരു ഇച്ചിരിയുള്ള ചെറിയ കപ്പിനകത്തിൽ വേറൊരാൾക്ക്, അല്പം കൂടെ വലിയ കപ്പിൽ വേറൊരാൾക്ക്, വേറൊരു വലിയ കപ്പിൽ വേറൊരാൾക്ക്, ഇങ്ങനെ പലതരത്തിലുള്ള അളവിലാണ് കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. കർത്താവിൻ്റെ അളവ് എങ്ങനെയാണ്? മുഖപക്ഷമില്ലാത്ത ഒരു ദൈവത്തിൻ്റെ അളവ് എങ്ങനെയായിരിക്കും? സ്തോത്രം. കർത്താവ് ഒരു ഉപമ പഠിപ്പിക്കുന്നതന്നെ പറയുന്നു, വേലക്കാർക്ക് കൂലി കൊടുക്കുമ്പോൾ പിന്നെ പുറകിൽ നിൽക്കുന്നവൻ മുതൽ ആദ്യം വന്നവൻ മുതൽ ഒടുവിൽ വന്നവരും, ഒടുവിൽ വന്നവരും മുതൽ ആദ്യം വന്നവരും എല്ലാം ഒരേ എമൗണ്ട് തന്നെയാണ് കൊടുത്തത്, ഒരേ പൈസ തന്നെയാണ് കൊടുത്തത്. ആദ്യം വന്നവൻ ചോദിച്ചു, നീ ഞങ്ങൾക്ക് ഞങ്ങളോട് ചെയ്ത അനീതിയാണെന്ന് പറഞ്ഞപ്പോഴും അവനോട് പറയുന്നത്, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ എനിക്ക് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണമെന്ന് എനിക്ക് മനസ്സുണ്ട്, അത് നീ എന്തിനാ ഭാരപ്പെടുന്നതെന്ന്. അങ്ങനെയെങ്കിൽ നമുക്ക് ചോദിക്കാം, കർത്താവ് വിശ്വാസം അളന്നു തന്നത് എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം മനസ്സിലായി. സ്തോത്രം. അപ്പോസ്തലനായ പത്രോസ് നമ്മളോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് തന്ന അതേ വിലയേറിയ വിശ്വാസം. വിശ്വാസം എല്ലാവർക്കും ഒരുപോലെയാണ് അളവെന്ന് തന്നിരിക്കുന്നത്. എന്നിട്ട് പിന്നെ എന്തുകൊണ്ട് എനിക്കും നിങ്ങൾക്കും അപ്പോസ്തോലന്മാർ ചെയ്തതുപോലെ, അപ്പോസ്തോലന്മാരെ പോലെ നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ല? നല്ല ചോദ്യം. എനിക്ക് മനസ്സിലായി നിങ്ങൾ ചോദിച്ച ചോദ്യം നല്ലതാണെന്ന്. പക്ഷെ അല്ലെങ്കിൽ ആ ചോദ്യത്തിന് മറുപടി നാം നോക്കണം. അവരെ പോലെ നാം ഡെഡിക്കേറ്റഡാണ്? അവരെ പോലെ ദൈവവചനത്തിൻ്റെ പരിജ്ഞാനം നമുക്കുണ്ടോ? അവരെ പോലെ യേശുവിനോട് കൂടി നടക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതോ ഞാൻ ലോകം പറഞ്ഞതാണോ വിശ്വസിക്കുന്നത്? ലോകത്തിൻ്റെ കാലഗതിക്കനുസരിച്ചാണോ ഞാൻ നടക്കുന്നത്? യേശുവിനോട് കൂടി നടക്കുക. അവൻ അളന്നു തന്നപ്പോ എല്ലാവർക്കും ഒരുപോലെയാണ് അളന്നു കൊടുത്തിരിക്കുന്നത്. ആർക്കും വ്യത്യാസം വെച്ചിട്ടില്ല, ഒരു വ്യത്യാസവും ദൈവം വെച്ചിട്ടില്ല. പാപം ചെയ്തപ്പോഴും ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും ഒരുപോലെ. ദൈവം നീതീകരിച്ചപ്പോഴും എല്ലാവർക്കും ഒരുപോലെ. ദൈവം വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടപ്പോഴും എല്ലാവർക്കും ഒരുപോലെ. ഞാൻ ആരുടെ പക്ഷമാണ് ചേർന്നിരിക്കുന്നത്? ലോകത്തിന്റെ പക്ഷമോ അതോ യേശുവിന്റെ പക്ഷമോ? ലോകം പറയുന്നതാണോ ഞാൻ വിശ്വസിക്കുന്നത്, അതോ യേശു പറഞ്ഞതാണോ ഞാൻ വിശ്വസിക്കുന്നത്? നമുക്കിന്ന് പകൽക്കാലം നമുക്ക് നമ്മളെ തന്നെ ഇന്ന് പരിശോധിക്കാം. മൂന്ന് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഒന്ന്, അളന്നു തന്ന വിശ്വാസം. രണ്ട്, കടുകുമണിയോളം ഉള്ള വിശ്വാസം. യേശു കർത്താവ് പറയുന്നു, ഈ വചനം വിശ്വാസയോഗ്യമാണ്, ഇത് സത്യമാണ്. ഏതാണ് വിശ്വസിക്കുന്നത്? നമ്മൾ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ ഏകജാതനായ പുത്രനെ 2000 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വേണ്ടി നീ ലോകത്തിലേക്ക് അയച്ചു. കാൽവറിക്കുലക്കളത്തിൽ അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. നിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നത് എൻ്റെ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ വായ് കൊണ്ട് ഏറ്റു പറയുന്നു, നീ എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമായി എൻ്റെ ഹൃദയത്തിൽ വന്ന് എന്നെ സഹായിക്കണം. യേശുവൻ നാമത്തിൽ തന്നെ. അങ്ങനെ എന്നോടൊപ്പം പ്രാർത്ഥിച്ച നിങ്ങളോട് ഏതെങ്കിലും ദൈവസഭയിൽ ചെന്ന് കൃത്യദാസൻ